കാണുന്നതാണ് നമ്മുടെ പേപ്പർ പ്ലേറ്റ് മെഷീൻ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഏത് ടൈപ്പ് ഏത് സൈസ് ഡൈ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഏരിയ ആണല്ലോ, ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്കിത് പേപ്പർ കട്ട് ചെയ്യാനായിട്ടും സാധിക്കും. ഈ രീതിയിലുള്ള ഡൈ ആണ് ഇത്, നമുക്ക് കട്ട് ചെയ്യാനുള്ള ഡൈ ആണ് ഇത്, 6 ഇഞ്ചിൻ്റെ ആണ്. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഇതിനെ ഇവിടെ നമ്മൾ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് നമ്മളിത് വെക്കും. ഇത് വെച്ചിട്ട് നമ്മളിത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് കട്ടാവും. ഓക്കെ, ഇതിങ്ങനെ കട്ട് ചെയ്ത് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത ശേഷം, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുത്ത ശേഷം, ഇത് വേസ്റ്റാണ്, ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മളിത് ഇതുപോലെ ഈ മെഷീനിലേക്ക് വെക്കും, ഫീഡ് ചെയ്യും, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്ലേറ്റായിട്ട് മാറും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. നമുക്ക് മൂന്ന് സിലിണ്ടർ വരുന്ന മെഷീനാണ് ഇതിന്. നമുക്ക് തന്നെ 6 സിലിണ്ടറിലോ 5 സിലിണ്ടറിലോ എത്ര സിലിണ്ടറിൽ വേണമെങ്കിലും ഏത് കപ്പാസിറ്റിയിൽ വേണമെങ്കിലും മേയ്ക്കാൻ പറ്റും. ഇത് സെമി ഓട്ടോമാറ്റിക് ആണ്, നമുക്ക് ഇത് വേണമെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടോ, അതുപോലെ പേപ്പർ ഡോണ മെഷീൻസും അവൈലബിൾ ആണ്. അതായത് ഓട്ടോമാറ്റിക്കലി റോൾ ഫീഡ് ചെയ്തിട്ട് അടിച്ചടിച്ച് പോകുന്ന രീതിയിലുള്ള മെഷീനറീസും അവൈലബിൾ ആണ്. ഇതിൻ്റെ മേക്കിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നത്. ഇത് സ്ക്വയർ ഡേ ആണ്, ഇത് കട്ടിങ് ഏരിയയാണ്. കട്ടിങ്ങിനും സ്ക്വയറും എല്ലാം നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും. ജസ്റ്റ് ഇനി നമുക്ക് അത്യാവശ്യം കുറച്ച് പേപ്പേഴ്സ് എടുക്കുക, അതിൽ വയ്ക്കുക, ലിവർ തത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് താന്നത്. അത് കഴിഞ്ഞാൽ ജസ്റ്റ് പൊക്കി കഴിഞ്ഞാൽ അതങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഡൈ ആയി. രണ്ട് വ്യക്തമായ രീതിയിൽ എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. മൂന്ന് പേരൊന്ന് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് മെഷീൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. തന്നെ നമുക്ക് 5 പേരോ 6 പേരോ എത്രത്തോളം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ നമുക്ക് പേപ്പറിൻ്റെ ഷീറ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു മെഷീനാണത്. നമുക്ക് ഷീറ്റ് ജസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണത്. നമ്മുടെ ഗ്രീസിങ് മെഷീൻ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഹൈഡ്രോളിക് പ്രസ് മെഷീനാണ്, ഇപ്പോൾ നൈസ് ഒന്ന് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഡൈ ആണ്. ഈ അടിയിൽ കാണുന്നത് ടിഷ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ പേപ്പർ പ്ലേറ്റ് മെഷീൻ. അപ്പോൾ ഇതിൽ നമുക്ക് വിവിധതരം സൈസുകളിലെ വിവിധതരം ഡൈ ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ കാണുന്നതൊക്കെ നമുക്ക് ഇതിന് കട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള കട്ടിങ് ഡൈസ് ആണ്. കട്ടിങ് ഡൈ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെച്ച് പ്രസ്സിങ് കട്ടാവും. പ്രസ്സിങ് ആണ് സ്ക്വയർ. അപ്പോൾ അതേപോലെ മറ്റ് ഡൈസും പോലെ ഉണ്ട്. ഇവിടെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഇത് 7 ഇഞ്ച്, 9 ഇഞ്ച്, 10 ഇഞ്ച്. ഈ ഏത് സൈസസിൽ വേണമെങ്കിലും നമുക്ക് ഡൈ ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്കിതിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിൽ ഒരേ മെഷീൻ മതി. അത് നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് ഡൈ ചെയ്ത് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അല്ല, ഈ ഒരു ഏരിയ ഇത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം അയച്ചെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ ഏരിയ ആണല്ലോ, ഇവിടെ നമുക്കിതും ഒക്കെ അയച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് വേറെ ഡൈ സെറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കും. നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പേപ്പേഴ്സാണ്, സ്ക്രാപ്പ് പേപ്പേഴ്സാണ്, എല്ലാം പേപ്പേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മെഷീനറി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്നത് MSR ഗ്രൂപ്പിലേക്കാണ്. നമ്മൾ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്, പാലക്കാട് കുഴൽമന്നം ചിതൽ. അപ്പോൾ പേപ്പർ പ്ലേറ്റുകൾ പ്ലേറ്റ് ഉണ്ടോ? ഇതൊരു പാക്കറ്റ് എന്തല്ലോ? 33 രൂപയാണ് ഈ ഒരു പേപ്പർ. 100 പീസ് 33 രൂപ, അതായത് ഒരു പീസിന് 33 പൈസ. അതെ, നമ്മൾ ഹോൾസെയിൽ പ്രൈസ് അല്ലേ അത്? ഹോൾസെയിൽ പ്രൈസ് ആണ്. നമുക്ക് ഉണ്ടാക്കാൻ എന്ത് ചിലവ് വരുന്നുണ്ട്? 28 രൂപ വരുന്നുണ്ട്. അപ്പോൾ 33 രൂപ എന്ന് പറയുമ്പോൾ നമുക്കൊരു പാക്കറ്റിൽ കിട്ടുന്ന ലാഭം മാനുഫാക്ചർ ചെയ്യുമ്പോൾ 5 രൂപ. ഓക്കെ, 5 രൂപ നമുക്ക് 100 പ്ലേറ്റിലാണ്, 100 പ്ലേറ്റിലാണ് 5 രൂപ ലാഭം കിട്ടുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യം ഈ ഒരു മെഷീൻ മാത്രമാണ്. നമുക്ക് ഏത് സൈസ് വേണമെങ്കിൽ ഉണ്ടാക്കുക. അത് ചെറിയ സൈസ് 6 ഇഞ്ചിൻ്റെയാണ് അപ്പോൾ നമ്മൾ കണ്ടത്. 6 ഇഞ്ചിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്കൊരു 6 ഇഞ്ചിൻ്റെ കട്ടറും 6 ഇഞ്ചിൻ്റെ ഡൈയും വേണം. അപ്പോൾ ഈ കാണുന്നതാണ് 6 ഇഞ്ചിൻ്റെ കട്ടറ്. ഇതിനെപോലെ തന്നെ നമുക്ക് ഇത് കണ്ടു, ഇത് നമുക്കിത് പേപ്പർ കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ളതാണ്. ഇവിടെ അടിയിലായിട്ട് നമുക്കൊരു ലിവർ കാണാം. ഈ ലിവർ താത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിലിണ്ടർ ഫുള്ളായിട്ട് താഴും, അങ്ങനെ അത് കട്ടാവും. ഇതെല്ലാം അതുപോലെ തന്നെയാണ്. നമുക്ക് എല്ലാ ഡൈസും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേറെ ഡൈരി വേണമെന്നുണ്ടെങ്കിലും അത് വയ്ക്കാൻ പറ്റും. ഇതല്ല, ഇതിപ്പോൾ 6 ഇഞ്ചിൻ്റെ ഡൈ ആണ്, ഇതിൽ സ്ക്വയറാണ്, അതിൽ നമുക്ക് കട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ആയിട്ട് ഏത് സൈസിലോ ഏത് ഡിസൈനിലോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈ മേക്ക് ചെയ്തുകൊണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ നമുക്ക് പ്ലേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ പ്ലേറ്റ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു മേഖലയാണ്, വളരെ നല്ലൊരു നിർമ്മാണ മേഖലയാണ്, വളരെ നല്ല സാധ്യതയുള്ളൊരു മേഖലയാണ്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ധാരാളം എക്സ്പോർട്ട് ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് പേപ്പർ പ്ലേറ്റുകളുടെ നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഷീറ്റ് കട്ട് ചെയ്യാനായിട്ടൊരു മെഷീൻ ഞാൻ കാണിച്ചു കേട്ടോ. കാരണം ഇത് നമുക്ക് ഷീറ്റ് കട്ട് ചെയ്യാനായിട്ടുള്ളൊരു മെഷീനാണ്. ഇതിനിടയിൽ നമുക്കിങ്ങനെ പേപ്പർ വെച്ച ശേഷം ഈ സാധനം തിരിച്ചു കൊടുക്കാം. ഈ സാധനം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനടി ഞാൻ ബാക്കിലുണ്ട് കാണിച്ചു തരാം. ഈ ഏരിയ വന്നിട്ട് ഇതിൽ ഒന്ന് പ്രസ്സായിട്ട് ടൈറ്റായി നിൽക്കും. അതിന് ശേഷം ഇതാണ് നമ്മൾ വാള് വലിക്കാനുള്ളത്. ഇത് ഒറ്റ വലിക്ക് നമുക്കിത് സ്ലൈസ് ചെയ്ത് വന്നിട്ട്
അങ്ങനെയാണ് കട്ടയപ്പ്. ആ രീതിയിലാണ് അതിൻ്റെ ഒരു പ്രവർത്തനം വരുന്നത്. നമുക്ക് ഷീറ്റ് കട്ട് ചെയ്യാനായിട്ടുള്ള മെഷീൻ, നമ്മൾ ഇതിന് പറഞ്ഞല്ലോ നമ്മൾ ഇതിന് ഏറ്റവും കൂടുതൽ പേപ്പർ പ്ലേറ്റുകളൊക്കെ കഴിയുന്നത് നമ്മൾ സ്ക്രാപ്പ് പേപ്പേഴ്സാണ് ഏറ്റവും കൂടുതൽ എടുക്കാം. അപ്പോൾ ഇതൊക്കെ സ്ക്രാപ്പ് പേപ്പറുള്ള, കാരണം പ്രിൻറ്റിങ് വേസ്റ്റേജ് വരുന്ന പേപ്പേഴ്സ് അങ്ങനെയുള്ള പേപ്പേഴ്സൊക്കെയാണ് ഇത് വരുന്നത്. പിന്നെ ഒരു സൈഡ് ഇങ്ങനെയും ഒരു സൈഡ് ഇങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഈ രീതിയിലുള്ള പേപ്പേഴ്സൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പ്ലേറ്റുകളും മറ്റുമൊക്കെ നിർമ്മിക്കാനായിട്ട് സാധിക്കും. നമുക്ക് കട്ടിങ് പറഞ്ഞല്ലോ, ഈ കാണുന്നുണ്ടോ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പേപ്പർ റൗണ്ട് ഷേപ്പിൽ നമ്മൾ ആ ഡൈ വെച്ചിട്ട് ജസ്റ്റ് അതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് കട്ടാവുന്നതാണ്. അത് കട്ട് ചെയ്ത് വെച്ചിരുന്നു. കട്ട് ചെയ്ത ശേഷം നമ്മളതിനെ ഡൈയിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് പ്ലേറ്റ് ആയിട്ട് മാറും. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിനെങ്ങനെയാണ് പാക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡിഫറെൻ്റ് സൈസാണ്, ഇത് കുറച്ചുകൂടെ വലിയ സൈസാണ്. പിന്നെ കാണിച്ചു തരാനുള്ളതാണ് മറ്റൊരു മെഷീനാണ്, റോൾ ടു ഷീറ്റ് കട്ടിങ്. കുറേ ആളുകൾ ചോദിക്കുന്നതാണ് റോൾ ടു ഷീറ്റ് കട്ടിങ്, ചെറിയ മെഷീൻ, ചെറിയ മെഷീൻ. ആക്ച്വലി റോൾ ടു ഷീറ്റ് കട്ടിങ്ങിൻ്റെ ചെറിയ മെഷീനല്ല, വലിയ മെഷീനാണ്. ഇവിടുന്ന് റോള് ഫീഡായി വരും. ഈ റോളറിലാണ് ബ്ലേഡ് വരുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ബ്ലേഡ്, ഇതാണ് ഇതിൻ്റെ ബ്ലേഡ്. ഇതിൽ ഇതും ഈ ഏരിയ, ഇവിടെ താഴത്തെ ഏരിയേൻ്റെ ഇവിടെയും തമ്മിൽ ഇത് ടച്ച് ആകുമ്പോൾ ഇത് കട്ട് മാർക്ക്. ഇപ്പോൾ ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഏത് സൈസിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടുന്ന് റോളാണ്, ഈ റോൾ ഈ രീതിയിൽ പോയിട്ട് ഇത് ഈ രീതിയിൽ പോയിട്ട് ഇവിടുന്ന് ഈ സൈഡിലേക്ക് വരുമ്പോൾ കട്ടായി വരും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാനുണ്ട്. നമ്പേഴ്സ് എല്ലാം ഡീറ്റെയിൽസും എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള മെഷീനറീസ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്തുതരും. അപ്പോൾ നമ്മൾ പാലക്കാടാണ് മാനുഫാക്ചറിങ്, പാലക്കാട് കുഴൽമന്നം ചിതിലി എന്ന സ്ഥലത്താണ്. പാലക്കാട് തൃശ്ശൂർ ഹൈവേ ആയിട്ട് വരും. ഈ കാണുന്നത് 3-phase കണക്ഷൻ വരുന്ന ഒരു പേപ്പർ പ്ലേറ്റ് മെഷീനാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് സിംഗിൾ ഫേസിൽ നിർമ്മിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് 3 ഡൈ വരുന്ന മെഷീനാണ്. അതിൽ നമ്മൾ ഒരു ഡൈ ആണ് കട്ടിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, ബാക്കി 2 പേപ്പർ പ്ലേറ്റുകൾ മേടിക്കാനായിട്ടാണ്. ഇത് തന്നെ നമുക്ക് ഡൈ ചേഞ്ച് ചെയ്തിടാം. ആ 3 നമുക്ക് പേപ്പർ പ്ലേറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കട്ടിങ് മെഷീനോട് സഹായം കൂടെ ആവശ്യമാവും. ഇതെല്ലാം നമുക്ക് ഹീറ്റ് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഈ കണക്ട് ചെയ്തിരിക്കുന്ന ഹീറ്റാണ്. ഇതിന് മുകളിലും താഴെയും 2 ഭാഗത്തും നമുക്ക് ഹീറ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ഈ മുകളിലത്തെ ഡയൽ ഇതുണ്ടോ, ഇത് ഹീറ്റ് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പുറത്തെ ഹീറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഇത് താഴത്തെ ഹീറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹീറ്റ് കണക്ട് ചെയ്തതിൻ്റെ അഡ്ജസ്റ്ററാണ് ഇവിടെ വരുന്നത്. ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പവർ സോ പവർ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഹീറ്റ് വന്നിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്നത് തെർമലാണ്. ഇതിൽ നമുക്ക് ഹീറ്റ് വന്നിട്ട് ആ ഹീറ്റ് ആകുമ്പോഴാണ് പേപ്പർ കറക്റ്റായിട്ട് ആ മടങ്ങിയിട്ട് ആ ഷേപ്പിലേക്ക് വരുന്നത്. ഈ കാണുന്നതാണ് അതിനാവശ്യമായിട്ടുള്ള പേപ്പേഴ്സ്, അതെല്ലാം സ്ക്രാപ്പ് പേപ്പേഴ്സാണ്. ഇത്തരത്തിൽ വരുന്ന പ്രിൻറ്റിങ് വേസ്റ്റേജ് വരുന്ന പേപ്പേഴ്സാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള നിർമ്മാണത്തിനും പ്രൊഡക്ഷനുമായിട്ട് ഉപയോഗിക്കുക. നമ്മുടെ ഹൈഡ്രോളിക് പ്രസ്സാണ്, നമ്മൾ അഴിച്ചിട്ടിരിക്കുകയാണ്, ഇതും സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 HP വരുന്ന പവർ പാക്കാണ്. 10 ടൺ വരും, 5 ടണ്ണിൻ്റെ 2 സിലിണ്ടർ വരുന്ന ഹൈഡ്രോളിക് പവർ പാക്ക്. ഹൈഡ്രോളിക് പ്രസ് മെഷീനാണ്. ഈ ടിഷ്യൂസ് എന്തൊക്കെ നമുക്ക് ഇതിൽ മേക്ക് ചെയ്യാൻ പറ്റും, ഇതെല്ലാം തന്നെ നമ്മുടെ ഈ മെഷീനിൽ മേക്ക് ചെയ്തിട്ടുള്ളതാണ്. ഈ മെഷീൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്, അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. എല്ലാം പേപ്പേഴ്സാണ്, ഇതെല്ലാം സ്ക്രാപ്പ് പേപ്പേഴ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെഷീനറി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, മെറ്റീരിയൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്നത് MSR ഗ്രൂപ്പിലേക്കാണ്.